ആലപ്പുഴ മാവേലിക്കരയിൽ ആറു വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്രീമഹേഷിനെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. കട്ടിൽ നടിയിൽ നിന്ന് ഈ കൃത്യത്തിന് ഉപയോഗിച്ച മടു പോലീസ് കണ്ടെടുത്തു. ജനരോഷം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചത്. മകൾ നക്ഷത്രയെ ഇന്നലെ രാത്രിയാണ് ശ്രീമഹേഷ് വെട്ടിക്കൊലപ്പെടുത്തത്. മനീഷ് മഹിപാൽ നൽകും ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ആറു വയസ്സുള്ള മകളെ മടു ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു പിതാവ് ശ്രീമഹേഷ് ഒപ്പം സ്വന്തം മാതാവിനെ വെട്ടിപ്പരുക്കേൽപ്പിക്കുകയും ചെയ്തു. എന്താണ് ഈ കൃത്യം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? അതിൽ പ്രാഥമികമായി എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? സുജിന്, ഇന്നലെ രാത്രി മാവേലിക്കര പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് മുതൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ആദ്യം പറഞ്ഞത് പെട്ടെന്നുണ്ടായൊരു ദേഷ്യത്തിന് മഴ കൊണ്ട് വീശിയതാണ്, അങ്ങനെ അബദ്ധത്തിൽ പറ്റിയതാണെന്നാണ് പോലീസിനോട് ആദ്യം പറഞ്ഞത്. പക്ഷേ ഇത് പോലീസ് വിശ്വാസ യോഗത്തിൽ എടുത്തിട്ടില്ല. പിന്നീട് തുടർച്ചയായി പോലീസ് ചോദ്യം ചെയ്തു വന്നു. ചില സംശയങ്ങൾ ഉയരുന്നത്, ഒന്നാമത്തെ സംശയം നാട്ടുകാരിൽ ചിലർ പറയുന്നത് ഇയാൾക്ക് മയക്കുമരുന്ന് ഉപയോഗമുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഈ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ശ്രീമഹേഷിന്റെ ഭാര്യ ജീവനൊടുക്കിയിരുന്നു. ഇയാളുടെ പീഡനങ്ങൾ കൊണ്ടാണ് ജീവനൊടുക്കിയതെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇതിന് പിന്നാലെ ഒരു മാട്രിമോണിയിൽ പരിചയപ്പെട്ട ഒരു സ്ത്രീയുമായി വിവാഹം ഇയാൾക്ക് ആലോചന വന്നിരുന്നു. ആ ആലോചന പക്ഷെ ഇയാളുടെ സ്വഭാവ ദൂഷ്യം ആ പെൺകുട്ടിയുടെ വീട്ടുകാർ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറിയിരുന്നു. ഇതിന്റെ ദേഷ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഒപ്പം തന്നെ ഈ ആറു വയസ്സുകാരിയായിട്ടുള്ള നക്ഷത്രയ്ക്ക് അമ്മ വിദ്യയുടെ വീട്ടിലേക്ക് മടങ്ങി പോകണം, അച്ഛന്റെ കൂടെ നിൽക്കേണ്ട എന്ന് വാശി പിടിച്ചിരുന്നു. ഇതൊക്കെ ആകാം മരണ കാരണം എന്നാണ് പറയുന്നത്. നിലവിൽ പോലീസ് FIR ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കൃത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന്, കൊലപാതക കാരണം എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല. വലിയ ജനരോഷം ഉണ്ടായിരുന്നു. വീട്ടിലെത്തി ഈ തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ അവിടെ കട്ടിലിനടിയിൽ നിന്നാണ് ഈ സ്വന്തം മകളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മഴു കട്ടിലിനടിയിൽ നിന്നും കണ്ടെടുത്തത്. പിന്നീട് ഇയാളെ ഇന്ന് തന്നെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. പോലീസ് ഈ കൊലപാതക കാരണത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ കസ്റ്റഡി അപേക്ഷ നൽകി കൂടുതൽ ചോദ്യം ചെയ്യും. നാളെയാണ് നക്ഷത്രയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. നാളെ അമ്മ വിദ്യയുടെ വീട്ടിൽ പത്തിയൂർ വെച്ചായിരിക്കും ഈ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.